നമസ്കാരം ഉണ്ട്. ഞാൻ സുനിലാണ്, അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി. ഞാനിപ്പോഴുള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 16 ഏക്കർ സ്ഥലമാണ് കേട്ടോ. 40 ലക്ഷം രൂപയോളം വാർഷിക വരുമാനമുള്ള 16 ഏക്കർ സ്ഥലമാണ്. തോപ്രാംകുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് 3 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജിനോട് കൂടിയുള്ള സ്ഥലമാണ്. റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത്. എല്ലാവിധ ഫാമിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലൻ സ്ഥലമാണിത്. നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത്. 800 ചുവടോളം ജാതിയാണ് ഇതിനകത്തുള്ളത്, കായ്ക്കുന്ന ജാതിയാണ്. ജാതികൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിൽ. നമുക്ക് നിലവിൽ 250 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്. സ്കൂള്, ഹോസ്പിറ്റൽ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത്. അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗം കുരുമുളകാണ്. കഴിഞ്ഞ വർഷം 1.5 ടൺ ഉണക്ക കുരുമുളക് ഈ സ്ഥലത്ത് നിന്ന് ലഭിച്ചതാണ്. അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കാപ്പിയാണ് കേട്ടോ. നിലവിൽ 1500 ചുവട് കാപ്പി ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഓടുമേഞ്ഞൊരു വീടുമുണ്ട്. 3 ബെഡ്റൂം, ഹാള്, അടുക്കള, വർക്ക് ഏരിയ, കിച്ചൺ, എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ്. എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ്. അതുപോലെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത്. ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ. നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ്. 3 കുളം നമുക്കുണ്ട്. വറ്റാത്ത വെള്ളമാണ്. പറമ്പുമൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യമുള്ളതാണ് കേട്ടോ. അതുപോലെ നിലവിൽ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് ഏലമാണ്. 2000 ചുവട് ചുവട ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് തോപ്രാംകുടി സൈഡ്. ഭാഗങ്ങളിലൊക്കെ വലിയ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ്. അതുപോലെ ഈ സ്ഥലത്ത് നന്നായിട്ട് കായ്ക്കുന്ന 50 തെങ്ങുകളുണ്ട്. അതുപോലെ നമുക്കൊരു 1000 ചുവട് ഏത്തവാഴ വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത്. ഇടയ്ക്കൊരു ജാതിയുണ്ട്, ഇവിടെ തൈജാതിയുണ്ട്. സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല, ചെറിയ ചെരിവൊക്കെയുള്ള സ്ഥലമാണ്. ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഉള്ളത്. അതുപോലെ നമുക്ക് മറ്റൊരു കൃഷിയായിട്ടുള്ളത് മലയിഞ്ചിയാണ്. നിലവിൽ ഈ സ്ഥലത്ത് 2 ഏക്കറോളം മലയിഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സ്ഥലം ഫ്രൂട്ട്സ് ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ്.
പോലെ കുറച്ച് പുതിയ ചെടി ഇട്ടിട്ടുണ്ട്. ഒത്തിരി പാഴമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മരത്തെ കൂടെയൊക്കെ കൊടിയിട്ടേക്കുവാണ്. ജാതിയൊക്കെ നല്ല കിടിലൻ ജാതിയാണ് കേട്ടോ, അധികം പ്രായമാകാത്ത ജാതിയാണ്. കഴിഞ്ഞ വർഷം 1500 കിലോ ഉണക്ക കുരുമുളക് ലഭിച്ചതാണ് ഈ സ്ഥലത്തു നിന്ന്. കുരുമുളക് കൃഷിക്കൊക്കെ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആ ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക, സാറിനെ തിരിച്ചു വിളിക്കാം. നമ്മൾ കണ്ടത് റോഡിൻ്റെ വലത് സൈഡാണ് കാണുന്നത് കണ്ടത്. ഇനിയിപ്പം റോഡിൻ്റെ ഇടത് ഭാഗമാണ് കാണാൻ പോകുന്നത്. ഇവിടെയും കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന കാപ്പിയും കുരുമുളകും ചാരിയൊക്കെ തന്നെയാണ്. എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് 20 പശുക്കളെ വളർത്താൻ പറ്റിയ ചെറിയൊരു ഫാമുണ്ട്.
അതുപോലെ ഈ കാണുന്ന ഒരു തൊഴുത്താണ്, 6 പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു തൊഴുത്താണ് കേട്ടോ. അതുപോലെ ഈ സ്ഥലത്ത് മാവ്, പ്ലാവ്, മറ്റേ നിരവധി ഫ്രൂട്ട്സുകളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ നല്ല കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വെള്ളത്തിനുള്ള സൗകര്യം 3 കുളമുണ്ട്, വറ്റാത്ത വെള്ളമാണ്. പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം നമുക്കുള്ളതാണ് കേട്ടോ. മൊത്തം 16 സ്ഥലമാണ്, അതിൽ 15 ഡോക്യുമെൻ്റ് ഉള്ളത്. സ്ഥലത്തിന് ചോദിക്കുന്ന വില 1 ഏക്കറിന് 42 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക.